ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേക്ക് ഐസിങ് എന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. സിമ്പിളായിട്ട് കേക്ക് ഐസിങ് എന്ന വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അതുപോലെ തന്നെ എല്ലാവരും കാണണം കേട്ടോ. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞങ്ങളിടുന്ന റെസിപ്പി നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ, അതിന് വേണ്ടി നമ്മൾ കേക്ക് ഇവിടെ ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് റെഡി ആവുന്നത് മനസ്സിലാക്കുക. അതേ ലെയറ് ഇതുപോലെ ഇങ്ങനെ വരും. പിന്നെ നമുക്ക് ഈ ബീറ്റർ കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരും. അങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റിഫായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കണ്ടോ, ഇങ്ങനെ വീഴാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നോക്കാൻ വേണ്ടിയിട്ട് ബൗള് കണ്ടില്ലേ, ഇതുപോലെ തിരിച്ച് പിടിച്ചാലും ഇത് ഇതിന് വീഴാൻ പാടില്ല. അതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് ആദ്യം ഷുഗർ സിറപ്പാണ് ഇതേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് സ്പോഞ്ച് നനഞ്ഞു വരണം. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് നമ്മൾ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ ആദ്യം ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ലെയറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം തേച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഒന്ന് ക്രംബ് കോട്ടിങ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്രംബ് കോട്ടിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ കേക്ക് നമ്മൾ ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ഇപ്പോൾ ഇതേ ഫ്രിഡ്ജിൽ നിന്ന് 10 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫൈനൽ കോട്ടിങ് കൂടെ ചെയ്തെടുക്കാം. പിന്നെ പെർഫെക്റ്റ് സ്പോഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞങ്ങൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഇപ്പോൾ ഇതേ ഫൈനൽ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞങ്ങൾ 100N2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോസിനാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളിതേ വിപ്പിംഗ് ക്രീമിൽ യെല്ലോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ്സിൻ്റെ മുകളിൽ പൈപ്പിംഗ് ബാഗ് വെച്ചതിന് ശേഷം ഇതിലേക്ക് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞങ്ങൾ സിമ്പിളായിട്ടുള്ള ഇതേ ഇതുപോലത്തെ ഒരു ഫ്ലവറാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ നോസിൽ വെച്ചിട്ട് വേറെ ഏത് ഷേപ്പിലുള്ള ഫ്ലവർ വേണമെങ്കിലും വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ മുഴുവൻ ഫ്ലവർ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബോർഡറിലായിട്ട് സെയിം നോസിൽ വെച്ചിട്ട് ഇതേ ചെറിയൊരു ഫ്ലവറും കൂടെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, സിമ്പിളായിട്ട് നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ മുകളിൽ ഇതേ ഇതുപോലെ ചെറിയ ബേൾസ് എന്തെങ്കിലും ഡെക്കറേറ്റ് ഒന്നുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സിമ്പിളായിട്ട് ഇവിടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.